കോട്ടയത്ത് നടക്കുന്ന AIYFന്റെ ജില്ലാ സമ്മേളന വേദിയിലും SFIക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. കൊടിയിൽ സ്വാതന്ത്ര്യം, ജനാധിപത്യം എന്നെഴുതി വെച്ച ശേഷം പാവപ്പെട്ട ചെറുപ്പക്കാരെ തല്ലാറില്ലെന്ന് CPI നേതാവ് വി ബിനു കുറ്റപ്പെടുത്തി. പോരാട്ടങ്ങളുടെ മുമ്പിൽ ഒരിക്കലും അടിപൊതറിയിട്ടുള്ളവരല്ല. നെഞ്ചു വിരിച്ചു നിന്ന പോരാട്ടങ്ങളുടെ നെടുനായകത്വം വഹിച്ച നേതാക്കന്മാരാണ് നമ്മുടെ AIYFന്റെയും നമ്മുടെ വിദ്യാർത്ഥി സംഘടനയുടെയും ഓരോ നേതാക്കന്മാരെയും എടുത്തു കാണിച്ചാൽ. അല്ലാതെ നമ്മൾ ആരെങ്കിലും പതാകയിൽ ജനാധിപത്യവും മതേതരത്വവും എഴുതി വെച്ച് പാവപ്പെട്ട ചെറുപ്പക്കാരെ വഴിയിലിട്ട് തല്ലാൻ ഈ സംഘടനയുടെ കൊടി ഒരിക്കലും നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. സംഘർഷത്തിൽ AIYFs പ്രവർത്തകർക്കെതിരെ പരാതിയുമായി SFIയും രംഗത്തെത്തിയിരുന്നു. സംഘർഷത്തിനിടെ വനിതാ പ്രവർത്തകയെ അപമാനിച്ചെന്നാണ് പരാതി. സംഘർഷം സംബന്ധിച്ച പരാതികളിൽ കോട്ടയം DYSPക്ക് അന്വേഷണ ചുമതല നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, SFIയുടെയും മറുപരാതി ഒരു വശത്ത്, ഒപ്പം DYSPയുടെ അന്വേഷണം, ഇതേത് ഘട്ടത്തിലാണ് കാര്യങ്ങൾ? DYSPയുടെ അന്വേഷണം ഒരു സ്വാഭാവിക നടപടിയാണ്. പ്രത്യേകിച്ച് SC ST അട്രോസിറ്റി ആക്ട്, അതായത് പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമപ്രകാരമാണ് കേസുള്ളത്. സ്വാഭാവികമായും DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കേണ്ടതുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ അന്വേഷണത്തിലേക്ക് എത്തിയത്. എന്തായാലും ഒരു ദിവസം കഴിഞ്ഞപ്പോഴാണ് AIYFs പരാതി നൽകിയതിന് ഒരു ദിവസം പിന്നിടുമ്പോഴാണ് SFI പരാതിയുമായി രംഗത്ത് വന്നത്. ഇന്നലെ രാത്രിയാണ് പരാതി നൽകിയത്. ഇത് സംബന്ധിച്ച് 7 AIYFs പ്രവർത്തകർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. AIYFs നൽകിയ പരാതിക്ക് സമാനമാണ് പരാതി. പട്ടിക ജാതി, അതായത് ജാതി പേര് വിളിച്ച് ആക്ഷേപിച്ചു, ഒപ്പം തന്നെ ഒരു സ്ത്രീയെ അപമാനിച്ചു എന്നീ രണ്ട് പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും വൈകി വന്ന പരാതിക്ക് പിന്നിൽ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നാണ് AIYFs ആരോപിക്കുന്നത്. ഇത്രയും വൈകി എന്തുകൊണ്ട് SFI പരാതി നൽകി, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എന്നും അവർ ചോദിക്കുന്നു. എന്തായാലും പൂർണ്ണമായും SFIയുടെ ആരോപണങ്ങളെ AIYFs തള്ളിക്കളയുകയാണ്. നേരത്തെ തന്നെ ഇന്നലെ തന്നെ SFI ഇത് സംബന്ധിച്ചുള്ള വാർത്താക്കുറിപ്പിൽ AIYFsന്റെ നിലപാടുകൾ പൂർണ്ണമായും തള്ളിയിരുന്നു. അതായത് അക്രമത്തെ അപലപിക്കാനും തയ്യാറായിട്ടില്ല. പക്ഷേ ഈ ബാക്കിയുള്ള പരാതികളിൽ ഉള്ളതെല്ലാം അത് കെട്ടിച്ചമച്ചതാണ്. ഇരവാദം ഉയർത്താനാണ് AIYFs ശ്രമിക്കുന്നതെന്നായിരുന്നു SFIയുടെ ആരോപണം. എന്തായാലും ഈ വിഷയത്തിൽ CPIയും SFI തള്ളി രംഗത്ത് വന്നു എന്നതാണ് ഇന്നത്തെ ശ്രദ്ധേയമായ കാര്യം. അതേസമയം CPIM ജില്ലാ സെക്രട്ടറി ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അത് വിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രശ്നം എന്ന് പറയാനാണ് അദ്ദേഹം താല്പര്യപ്പെട്ടത്. രണ്ടു ഭാഗത്തും കാര്യങ്ങളുണ്ട്, നിങ്ങൾ ഒരു ഭാഗം മാത്രം കാണരുത് എന്നും CPIM ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചു. മന്ത്രി, റവന്യൂ മന്ത്രി K രാജൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായില്ല.